എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ പ്രിൻസ് ആൽബർട്ട് നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഗ്രൗണ്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. സസ്കച്ചുവാനിലെ വീക്കെൻഡ് ഇവിടെ ക്യാമ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞങ്ങൾ കവർ ചെയ്യുന്നത്. ക്യാമ്പർ വാങ്ങിച്ച സമയത്തുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാമ്പറിന് കിച്ചണുണ്ട്, ബാത്റൂമുണ്ട്, സിങ്കുണ്ട്, വാഷ് ബേസിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇതെല്ലാം ഡ്രെയിൻ ചെയ്യുന്നത് ഒരു ടാങ്കിലേക്കാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് സോപ്പി വാട്ടർ ഡ്രെയിൻ ചെയ്യാനായിട്ടൊരു ഗ്രേ ടാങ്ക് ഉണ്ട്, ബ്ലാക്ക് മറ്റേ ടോയ്ലറ്റിൻ്റെ അത് ഡ്രെയിൻ ചെയ്യാനായിട്ട് ബ്ലാക്ക് ടാങ്ക് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എം ടി ചെയ്യുന്നതെന്നൊന്നും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എങ്ങനെയാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത്, എവിടെയാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇത് തുറന്ന് കളയുന്നത്, എം ടി ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ടെക്നിക്ക് എന്താണ് എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചതാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരണം എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ടാങ്ക് എന്ന് പറയുന്നത് ഈ സൈഡിലാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഗ്രൗണ്ടിനും ഉള്ള ഒരു ഫെസിലിറ്റിയാണ് ഒരു ഡംപ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡംപ് സ്റ്റേഷൻ്റെ ഇവിടെ ഇങ്ങനെ പാരലലായിട്ട് വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഒരു ഹോസിൻ്റെ കൂടെ വരും, അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ടാങ്ക്. ഇതിന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഒരു ഗ്രേ ടാങ്കും ഉണ്ട് ഒരു ബ്ലാക്ക് ടാങ്കും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത് കളർ കോഡഡ് ആണ്. ഇതാണ് ഗ്രേ ടാങ്കിൻ്റെ വാൽവ്, ഇതാണ് ഗ്രേ കളറാണ്. ബ്ലാക്ക് ടാങ്കിൻ്റെ വാൽവ് ഇതാണ്, ബ്ലാക്ക് കളറാണ്. അപ്പം ഗ്രേ ടാങ്കാണ് സോപ്പി വാട്ടർ, അതായത് നമ്മുടെ സിങ്ക്, ഷവർ അങ്ങനെയുള്ള കാര്യങ്ങൾ, വാഷ് ബേസിൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള വെള്ളം വരുന്ന ടാങ്കാണ് ഗ്രേ ടാങ്ക്. ടോയ്ലറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ടോയ്ലറ്റ് ആണ് ബ്ലാക്ക് ടാങ്ക്. അപ്പം നമ്മൾ ഫസ്റ്റ് എംപ്റ്റി ചെയ്യുന്നത് ബ്ലാക്ക് ടാങ്കാണ്. ഏറ്റവും ഡേർട്ടി ആയിട്ടുള്ള വാട്ടറാണ് നമ്മൾ ഫസ്റ്റ് എംപ്റ്റി ചെയ്യുന്നത്, എന്നിട്ടാണ് നമ്മൾ ഗ്രേ ടാങ്ക് എംപ്റ്റി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഒരു സ്ഥലത്തു നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ടാങ്ക് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് ആ സോപ്പി വാട്ടറിലൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഒരു ടാങ്കിന് ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു വാൽവും കൂടിയുണ്ട്. നമ്മളിവിടെ അതിനുള്ള ഹോസും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്യാമ്പറിൻ്റെ ബാക്കിലാണ് ഈ ഇത് ഡ്രെയിൻ ചെയ്യുന്ന ഹോസ് ഇരിക്കുന്നത്. നമ്മളത് അവിടെ നിന്ന് എന്നിട്ട് സാനിറ്ററി ഡംപിൻ്റെ ഇവിടെ ഇതുപോലൊരു ഹോളായിരിക്കും ഉണ്ടാവുക മിക്കവാറും എല്ലാ ക്യാമ്പ് സൈറ്റിലും തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് അങ്ങോട്ട് ഇടുന്നു, ഒരു എൻഡ് നമ്മളിവിടെ നമ്മുടെ ടാങ്കിലോട്ട് കണക്ട് ചെയ്യുന്നു. അത് ജസ്റ്റ് മുറുക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിക്കും. നമ്മൾ ആദ്യമായിട്ട് എംപ്റ്റി ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ടാങ്ക് ആണ്. അപ്പോൾ അത് കളർ കോഡഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഐ മീൻ പുള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും, ഈ ഹോസിലൂടെ ആ വേസ്റ്റ് എംപ്റ്റി ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലാക്ക് ടാങ്ക് എംപ്റ്റി ചെയ്ത് കഴിഞ്ഞു, ആ വാൽവ് പുഷ് ചെയ്ത് വെച്ചു, അടുത്തത് നമ്മൾ ഗ്രേ ടാങ്ക് എംപ്റ്റി ചെയ്യുകയാണ്. ക്യാമ്പ് സൈറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഒത്തിരി വലിയൊരു ക്യാമ്പ് സൈറ്റാണ്. ഇതൊരു നാഷണൽ പാർക്കാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി വലിയൊരു ക്യാമ്പ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഡംപ് സ്റ്റേഷൻസ് ഉണ്ട്. ഒരു സമയം 1, 2, 3, 4, 5, 6 ക്യാമ്പേഴ്സ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. സ്പേഷ്യസ് ആണ്, നല്ലോണം സ്പേഷ്യസ് ആണ്. എല്ലാ ക്യാമ്പ് ഗ്രൗണ്ടിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ക്ലീൻ ഔട്ട് ചെയ്യാനുള്ള ഒരു ഹോസിൻ്റെ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു വാൽവ് ഉണ്ട്, അത് ഫ്ലഷ് വാൽവ് ആണ്. നമ്മുടെ ബ്ലാക്ക് ടാങ്ക് ഗ്രേ ടാങ്ക് നമ്മൾ എംപ്റ്റി ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ ഇൻലെറ്റാണിത്. നമ്മളത് കണക്ട് ചെയ്തിട്ട് ടാപ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ ടാങ്ക് ക്ലീനായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ സെറ്റപ്പ്. നമ്മൾ ആ ബ്ലാക്ക് ടാങ്ക് വാഷ് ഔട്ട് ചെയ്ത് കഴിയുന്ന ആ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞു, ബ്ലാക്ക് ടാങ്കും ഗ്രേ ടാങ്കും ഡ്രെയിൻ ചെയ്തു. നമ്മുടെ ഫ്ലഷ് വാൽവിൻ്റെ ഇത് വെച്ച് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വാൽവ്സ് ക്ലോസ് ചെയ്യുവാണ്, രണ്ട് വാൽവ്സും ക്ലോസ് ചെയ്തു. നമ്മൾ ടാങ്ക് അഴിച്ചെടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ
കണക്ഷൻ ഒന്ന് അഴിച്ച് നമ്മൾ ഈ ഹോസ് ഒന്ന് ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം എല്ലാ ക്യാമ്പ് ഗ്രൗണ്ടിലും ഇവിടെ ഉണ്ട്. അപ്പം അത് ജസ്റ്റ് അഴിച്ചെടുത്തിട്ട് നമ്മൾ വാട്ടർ കണക്ഷൻ ഓൺ ചെയ്യുന്നു. അതിനകം ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു. ഫ്രൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ഇത് അടച്ച് സെക്യൂറാക്കി വെക്കുക. അങ്ങനെ ഒരു വീക്കെൻഡിൻ്റെ ക്യാമ്പിംഗ് കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത ക്യാമ്പ് സൈറ്റിൽ അല്ലെങ്കിൽ അടുത്ത അഡ്വഞ്ചറായിട്ട് കാണാം.